ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് വിജയുടെ ഡ്രോയിങ് പാർട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുമ്പത്തെ പാർട്ടുകളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിൽ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ പാർട്ട് വൺ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഹെയർ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പാർട്ടും കണ്ടിട്ട് ഇത് കണ്ടാൽ മതി കാണത്തിനുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ഫേസിൻ്റെ ഏകദേശം ഒരു പകുതിയുള്ള ഭാഗം മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ചെയ്യുന്ന അത്രയും ഭാഗം ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് കട്ട് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതായത് വരച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ കണ്ണ് വരയ്ക്കുന്ന നമ്മളിപ്പം ഫോർ വീ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എത്ര ഡാർക്ക്നെസ് ഉള്ള ഭാഗമാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഉള്ള പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് വേണം പിന്നീട് ഡാർക്ക്നെസ് വിളി പെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഫോർ വീ പെൻസിലും സിക്സ് വീ പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ആ കൃഷ്ണമണിയിൽ ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് പെളത്ത് അപ്പം ആ കണ്ണിൻ്റെ ആ ലൈറ്റിരിക്കുക ചെറിയ ഏരിയാസാണ് അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കണ്ണ് എത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കുക കാരണം ഞാൻ പറയാറുണ്ട് ഒരു ചിത്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണാണ് അപ്പം കണ്ണെത്രത്തോളം മനോഹരമായിട്ട് അറിയാൻ പറ്റുമോ അത്രത്തോളം നല്ല സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ അതിന് ചുറ്റുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് എടുത്താൽ മതി അതായത് കണ്ണിന് ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ചെയ്യുക അതായത് ഒരുപാട് ഡാക് ഡാർക്ക്നെസ് ആദ്യമേ അപ്ലൈ ചെയ്യാണ്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നീട് ഡാർക്ക്നെസ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ കണ്ണിന് ചുറ്റുള്ള കുറച്ച് ഭാഗത്തും അതുപോലെ മോക്കിൻ്റെ സൈഡിൽ കൂടെയും പിന്നെ നെറ്റിടെയൊക്കെ ആ ഭാഗത്ത് അതായത് മുടിയും നെറ്റിയും ചേരുന്ന ആ ഭാഗത്തൊക്കെയാണ് കുറച്ച് ഷേഡിങ് ഒക്കെ വരുന്നത് ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ബ്ലൈറ്റ് ബ്രൈൻറ്റ് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ഏത് പെൻസിലാണ് യൂസ് ചെയ്യാൻ ഏത് റേഡൻസ് പെൻസിലാണ് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മാക്സിമം ടു ബി ഫോർ ബി ഒക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടു ബി ഒക്കെ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എച്ച് ബി എച്ച് ബെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഷെയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഓരോ ലയറായിട്ട് ചെയ്താൽ മതി അഥവാ നമുക്ക് ഷെയഡിംഗ് കൂടി പോകും എന്ന പേടിയൊന്നും വേണ്ട കറക്റ്റായിട്ടുള്ള ഷേഡിങ് നമുക്ക് അവർക്ക് കിട്ടുന്നതായിരിക്കും അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എൻ്റെ കൊടുത്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ അപ്പം ആ ഒരു ഷെയ്ഡിങ്ങ് അവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരച്ച് പോകുന്ന അനുസരിച്ച് നിങ്ങൾ ഹിഡ് ലൈൻസ് വാങ്ങിച്ചാൽ മതി തന്നെ നിങ്ങൾ ഹെഡ്ലൈൻസ് ഫുൾ ആയിട്ട് മായിച്ചിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട നിങ്ങൾ ഹെഡ്ലൈൻസ് വരച്ച് പോകുന്നതിനനുസരിച്ച് മായ്ക്കുക അപ്പോൾ നമുക്ക് ഷേഡിങ് എവിടെ വരെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക പിന്നീട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് പെൻസിൽ അമർത്തി പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് പ്രെസ്സ് ചെയ്ത് പിടിക്കേണ്ട പെൻസിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പെൻസിൽ ഒന്ന് ചരിച്ച് പിടിച്ച് ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ലൈൻസ് അതായത് നമ്മൾ ഈ ഡ്രോ ചെയ്യാൻ വേണ്ടി റിഡ് ലൈൻസ് അങ്ങനെ വരച്ച് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത സമയത്ത് ജസ്റ്റ് തുടക്കത്തി ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ അതായത് പാർട്ട് ടൂല് ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഡ്ലൈൻസ് വരയ്ക്കെടുക്കാവുന്നതാണ് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വരയ്ക്കാവുന്നതാണ് നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യണമെന്നില്ല അപ്പം ഈ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇഷ്ടം ആ കണ്ട് നോക്കുക അത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പം ഈ ഒരു അതായത് നമ്മളിപ്പോൾ തന്നെയാണ് ആ ഒരു ഡ്രോ ചെയ്താൽ വേണ്ടിയിട്ടും ലൈൻസ് വരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷാരുഖാനാണ് ഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോയുടെ മുമ്പ് അതായത് ആ ഷാരുഖാൻ ആ ഡ്രോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു ഡിസൈൻസ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേ മെത്തഡ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ വരച്ചെടുക്കാവുന്നൂ അപ്പം ഇല്ലെങ്കിൽ ഇപ്പഴേ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വീഡിയോ ചോദിക്കാം നിങ്ങൾ ഓരോ പാർട്ട് കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വേണ്ടി നിങ്ങൾ അന്നേരം കമൻറ്റ് ചെയ്തിട്ട് പോകുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നീട് റിപ്ലൈ ആയിരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ എസ്റ്റ് പാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ചോദിച്ചാൽ കമൻറ്റുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇന്നാത്ത പോലെ അതായത് നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഇടയ്ക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് വീണ്ടും വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ടൈമിലേക്ക് ചാനൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വഴി വന്നിട്ട് എന്നോട് മെസ്സേജ് ആയിട്ട് കൊണ്ടുപോകാൻ ചോദിക്കാം അപ്പം അങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ റിപ്ലൈ തന്നതായിരിക്കും അതേ സമയം നിങ്ങൾ വരച്ച ഡ്രോയിങ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ആ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കുക അപ്പം ഞാനിപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പം എച്ച് പി പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ തീരെ ലൈറ്റായിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണുന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ലൈറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അതായത് നമുക്ക് ഷെയഡിങ് കൂടി പോകുക എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മളിപ്പം ഡാർക്ക്നസ് കൂടി പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഷെയഡിങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ മായ് കഴിഞ്ഞാലും പിന്നെ അത് ശരിയാകത്തില്ല അത് നമ്മൾ ലൈറ്റായിട്ട് ഷെയ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പേടിക്കാണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഷെയഡിങ് അവിടെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ആ ഒരു ഷേഡിങ് അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം നമ്മളൊരു ലെയർ ചെയ്തിട്ട് നമ്മളിവിടെ അടുത്ത ലെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ആ ഒരു ഷെയഡിങ് അവിടെ ആയിട്ട് കിട്ടും നമുക്ക് ഒരുപാട് ഷേഡിൻ്റെ ആ ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഫേസിൽ അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി പിന്നെ മൂക്കിൻ്റെ ആ ചുറ്റുമുള്ള കുറച്ച് ഭാഗത്ത് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് കൂടി ഭാഗം വരുന്നുണ്ട് അപ്പം ബാക്കിയൊക്കെ നമുക്ക് ലൈറ്റായിട്ടുള്ള ഷേഡിങ് മതി അപ്പം നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഷെയഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ ഇച്ചിരി ഒന്ന് ചെരിച്ചു പിടിച്ച് ചെയ്യാൻ ശ്രമിക്കാൻ ഒരുപാട് നേരെ പിടിച്ച് ചെയ്യാണ്ട് ഇച്ചിരി ഒന്ന് ചെരിച്ച് പിടിച്ച് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക പിന്നെ നമ്മൾ നെറ്റിയുടെ ഒക്കെ ആ ഭാഗത്തോടെ ചെയ്യുവാണെങ്കിലും നെറ്റി മുടിയുടെ ചേരുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ താഴേക്ക് അത്രയ്ക്ക് ഇല്ല അതായത് നെറ്റിയുടെ ഭാഗത്തേക്ക് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വരുന്നില്ല ബാക്കി ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ഷെയ്ഡിങ് അവിടെ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ മുടിയുടെ ഒക്കെ ആ ഭാഗത്തും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വരച്ച് പോകുന്നതനുസരിച്ച് നിങ്ങൾ വീട്ടിലൈൻസ് വായിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ താടിയുടെ ഈ ഫാം കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഫേസിൻ്റെ പകുതികളും കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ശ്രമിക്കുന്നത് അപ്പം താടിയൊക്കെ നമ്മൾ വരയ്ക്കുന്ന ഫോറോയ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് അപ്പം പെൻസിൽ നല്ലൊരു ഷാർപ്പൺ ചെയ്തിട്ട് വരയ്ക്കുക നമ്മൾ മുടി വരച്ച സമയത്ത് എങ്ങനെയാണ് നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്ത് ആ രീതിയിൽ ഷാർപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ താടിയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നമുക്ക് ഓരോ താടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക വേറെ കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കെല്ലാം നിരച്ച താടി വരുന്നുണ്ട് രോമങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഏത് കുളത്തിൽ ആ കോളം ജസ്റ്റ് ഒന്ന് ഒട്ടി വെച്ചേക്കുക എന്നിട്ട് അവിടം വരയ്ക്കുന്ന സമയത്ത് ആ ഇടപെട്ട് വരച്ചാൽ മതി അതായത് ഫുള്ളായിട്ട് വരയ്ക്കാണ്ട് ആ ഒരു നരച്ച താടി വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് കറുത്ത താടി മാത്രം വരച്ചാൽ മതി അതിന് ചുറ്റുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് തന്നെ ഇട്ട് വെച്ചാൽ മതായത് വൈറ്റായിട്ട് തന്നെ ഇട്ട് വരച്ചാൽ മതി അല്ലെങ്കിൽ ഇടയ്ക്കൂടെ ജസ്റ്റ് ഒന്ന് ലെയറായിട്ട് അതായത് നമ്മൾ എച്ച് പി പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഓരോ ലെയറായിട്ട് വരച്ച് കൊടുക്കുക അതായത് ഞാൻ ജസ്റ്റ് ഓരോ താടി രോമങ്ങൾ വരുന്ന തോന്നുന്ന രീതിയിൽ ആ ഒരു ഇവിടുത്തെ താടി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം പിന്നെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട് ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല മിക്ക ഡ്രോയിങ് നമ്മൾ ചെയ്യുന്ന ആണ് ഓരോ ഡ്രോയിങ്ങും വെറുതെ ചെയ്ത് ഇടുകാന്ന് മാത്രമേ ഉള്ളൂ കാരണം മിക്ക ഡ്രോയിങ്ങും വ്യൂ ഒന്നും ഇല്ലാണ്ട് വെറുതെ അവിടെ കിടപ്പുണ്ട് ഇപ്പം മെയിനായിട്ട് നമ്മളിത് വിജയ ഡ്രോയിങ്ങാണ് നമുക്ക് ചാനൽ വർക്ക് വർക്കാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേ ഒരു സപ്പോർട്ട് തന്നെ ബാക്കിയുള്ള ഡ്രോയിങ് തരുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് ഈ ഒരു ചാനൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെയ്ത് എന്താ കഷ്ടപ്പെടുവാനെന്ന് മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് നമുക്ക് റിസൾട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുക എങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് ഈ ചാനൽ ഉൾപ്പെടുത്താം അതുപോലെ നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഞാൻ മിക്കൊന്നും പറയുന്നുണ്ട് നിങ്ങൾ ഡ്രോയിങ് പഠിക്കാത്തവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മിക്കവരും കമൻറ്റ് ചെയ്തൊന്നും ചെയ്ത് കാണാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ടു ട്വൽ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം അപ്പോൾ ഈ ഒരു പാട്ട് ഇവിടെ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇഡീഷൻ തിരിച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈസി ആയിട്ട് വയ്ക്കാവുന്നൂള്ളൂ പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ആ ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നൂ